1947 200 വർഷത്തെ ഭരണത്തിന് ശേഷം ബ്രിട്ടീഷുകാർ അവരുടെ രാജ്യത്തേക്ക് മടങ്ങിപ്പോയപ്പോൾ അഞ്ച് സ്പൈസസ് മഞ്ഞൾ കുരുമുളക് ജീരകം മല്ലിപ്പൊടി കറുവാപ്പട്ട അവർ ഇന്ത്യയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയി ഇന്ന് ഈ സ്പൈസസ് പല യൂറോപ്യൻ വിഭവങ്ങൾക്കും സ്വാദും സുഗന്ധവും നൽകിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഇന്ത്യ ലോകത്തിന് നൽകിയ സമ്മാനങ്ങളിൽ ഒന്നാണ് സ്പൈസസ് ഇത്തരത്തിലുള്ള സ്പൈസസ് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഭദ്ര സ്പൈസസിനെ കുറിച്ചാണ് നമ്മൾ ഈ ഷോയിൽ കൂടുതൽ അറിയാൻ പോകുന്നത് നമസ്കാരം മീഡിയം തിരുവല്ല ഷോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നിങ്ങൾക്കായി ഈ ഷോ അവതരിപ്പിക്കുന്നത് humansoftiruvalla.com ദ ഹോം പേജ് ഓഫ് തിരുവല്ല ഭദ്രായ് സ്പൈസസിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിയാൻ ഭദ്രായ് സ്പൈസസിന്റെ സ്ഥാപിക സുജാത സോമൻ മേഡത്തോട് സംസാരിക്കുന്നു ഒപ്പം മേഡത്തിന്റെ മകൾ സിന്ധു ഗിരീഷ് നമ്മോടൊപ്പമുണ്ട് നമസ്കാരം രണ്ടുപേർക്കും ഷോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും അറിയുന്ന പോലെ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായ എം ജി സോമൻ സാറിൻ്റെ സഹധർമ്മിണിയാണ് മാഡം എപ്പോഴാണ് മാഡം ആ ഒരു സംരംഭികയായിട്ട് ഒരു ഈ ആശയം മാഡം തുടങ്ങിയത് അല്ലെങ്കിൽ ഒരു സ്പൈസസിൻ്റെ ബിസിനസ് തുടങ്ങാനുള്ളൊരു ആശയം വന്നത് ഞാനിത് തുടങ്ങിയത് 1984 തുടങ്ങുന്നത് അപ്പോൾ ഞാൻ നോക്കിയിട്ട് പിന്നെ എല്ലാ കുടുംബത്തിലും ആവശ്യമുള്ള ഒരു സാധനമാണ് അപ്പോൾ ചിലവാക്കാൻ വലിയ ബുദ്ധിമുട്ട് വരത്തില്ല നല്ല സാധനം കൊടുക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് ചിലവാകും അതുകൊണ്ടാണ് കറി പൗഡർ തന്നെ ഏറ്റെടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചത് അങ്ങനെയാണ് ഒരു ഈ സ്പൈസസ് മാത്രമായിട്ട് ചൂസ് ചെയ്ത് അങ്ങനെ വേറെ ഒരു ബിസിനസ് വല്ലതും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ സമയത്ത് ഇതിൻ്റെ കൂടെ തന്നെ വല്ലതും ഇല്ല ഇല്ല അങ്ങനെ ചെയ്തിട്ടില്ല ആദ്യത്തെ ഏത് പ്രൊഡക്റ്റ് ആയിരുന്നു നമ്മുടെ ഭദ്രായ് സ്പൈസസിൻ്റെ ജനങ്ങളിലേക്ക് എത്തിയത് ഏറ്റവും അത് ആദ്യം പിന്നെ മുളക് മല്ലി മഞ്ഞൾ അത് മൂന്നും ആദ്യം തുടങ്ങിയത് അത് കഴിഞ്ഞാൽ പിന്നെ സാമ്പാർ പൊടി ചിക്കൻ മീറ്റ് മസാല രസം അങ്ങനെ ഒരെണ്ണമൊക്കെ തുടങ്ങി ഇന്ന് എത്ര പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഈ ഭദ്രായ് സ്പൈസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടോട്ടൽ 22 എണ്ണം ഉണ്ട് ഓക്കെ അതിനകത്ത് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഏറ്റവും കൂടുതൽ പോകുന്നത് സാമ്പാർ അത് കഴിഞ്ഞ് മുളക് അത് കഴിഞ്ഞ് പുട്ടുപൊടി മാഡത്തിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു മാഡം ആദ്യമായിട്ട് മാഡം ഒരു സംരംഭികയായിട്ട് തുടങ്ങിയ സമയത്ത് അതിൻ്റെ ഒരു കൊച്ചുനാളിലെ ഓർമ്മകൾ മാഡത്തിന് ഞാൻ വളരെ ചെറുതല്ലേ ഞാൻ 8th സ്റ്റാൻഡേർഡിൽ ഒക്കെ ആയപ്പോഴാണ് ആ സമയത്താണ് തുടങ്ങിയത് അന്നത് ഇവിടെ അല്ല വീടിനടുത്ത് തന്നെ ഒരു ചെറിയൊരു ബിൽഡിംഗ് അവിടെയാണ് അമ്മി തുടങ്ങിയത് പിന്നെ അത് കുറേ വർഷം കഴിഞ്ഞ് വെച്ച് അത് ഇമ്പ്രൂവ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി ഇവിടെ വേറെ പണിത് അങ്ങനെയല്ല അപ്പം ഡെയിലി ഇങ്ങനെ ഫാക്ടറിയിൽ വരാറുണ്ടായിരുന്ന കൊച്ചിലെ ആക്ച്വലി 10th വരെ കൊണ്ട് പിന്നെ ഞാൻ ഹോസ്റ്റലിലായിരുന്നു പക്ഷെ ഇവിടെ ഉള്ളപ്പം അങ്ങനെ ജോലിക്കൊന്ന് വെറുതെ എന്തിനല്ല എല്ലാവരും ഒന്ന് കാണാനൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ വരുമായിരുന്നു പിന്നെ നമ്മൾക്ക് അവിടെ ഒരു ചെറിയൊരു ഔട്ട്ലെറ്റ് പോലെ പണ്ട് തുടക്കത്തിലുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നമ്മുടെ ഒരു ഫാക്ടറിയുടെ കൂടെ തന്നെ ഒരു ഔട്ട്ലെറ്റ് അവിടെ തന്നെ ഡയറക്റ്റ് റോഡിന്റെ ഓപ്പോസിറ്റിൽ അവിടെ ഒരു ചെറിയൊരു ഒരു ഷോപ്പ് അതൊരു ഒരു കുഞ്ഞൊരു സ്റ്റോർ പോലെ കുറച്ച് നാളുണ്ടായിരുന്നു പിന്നെ ഈ വാനും ബിസിനസ് ഒക്കെ ആയി കഴിഞ്ഞ് വല്ല വാൻ സെയിലിന് പോയി തുടങ്ങിയപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല ഓക്കെ ഇപ്പം നമ്മൾ ഡിസ്ട്രിബ്യൂഷൻസ് ഡയറക്ട്ലി കട ഷോപ്പ് അവിടെ ഷോപ്പ് ഓണേഴ്സിന് കൊടുക്കുന്നു അവർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഡയറക്റ്റ് സെല്ലിംഗ് ഇല്ല ഡയറക്റ്റ് വളരെ പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട് അറിയാവുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ വന്ന് വാങ്ങിക്കുന്നുണ്ട് ഓക്കെ മാഡം ഓരോ പാക്കറ്റിലും ഭദ്രായ് സ്പൈസസിൻ്റെ ഓരോ പ്രൊഡക്റ്റിൻ്റെ ഓരോ പാക്കറ്റിലും പോകുന്ന ഈ ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് ഉറപ്പ് വരുത്തുന്നത് മാഡം ഞാൻ തന്നെ എല്ലാം കൂട്ടെല്ലാം എടുത്തു കൊടുക്കുന്നത് ഞാനൊരു ബുക്ക് പണ്ട് ഉള്ളത് വെച്ചിട്ടുണ്ട് ആ ബുക്കിനകത്ത് നോക്കിയാൽ ഓരോ സാധനവും കൂട്ട് ചേർത്ത് കൊടുക്കുന്നത് എല്ലാവരിപ്പോ കൊണ്ടുവരുമ്പോഴും നല്ല സാധനം അല്ലേ എടുക്കുള്ളൂ നല്ല സാധനം എടുക്കുള്ളൂ അഴുക്കാണ് ഞാൻ തിരിച്ചു കൊടുക്കും റോ മെറ്റീരിയൽ നമ്മുടെ ആ ഒരു ക്വാളിറ്റി നല്ലതായിട്ട് പോകണമെന്നുള്ള അഴുക്ക് സാധനം അവർ തരത്തില്ല അഥവാ തരുവാണെങ്കിൽ ഞാൻ തിരിച്ചു കൊടുക്കും ഞാൻ എടുക്കത്തില്ല ആ പൈസയും ഞാൻ കൊടുക്കത്തില്ല ആ സാധനം അപ്പോഴേ തിരിച്ചു കയറ്റി വിടും പിന്നെ എന്തുവാണ് ഒരു ക്വാളിറ്റിയെ ഡിഫൈൻ ചെയ്യുന്ന സർട്ടിഫിക്കേഷൻസ് വല്ലതും നമ്മുടെ പ്രൊഡക്റ്റിന് മേലിൽ ഉണ്ടോ എഗ്മാർക്ക് ഉണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ നമുക്കൊരു പ്രൊഡക്റ്റ് കാണാൻ പറ്റുമോ ഒരു ഇതാണ് എഗ്മാർക്കിന്റെ എംബ്ലം നമ്മുടെ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻസ് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇതെല്ലാം ഉണ്ട്
പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഇത് ചെയ്യാൻ വേണ്ടി മുമ്പേ പറഞ്ഞത് അറുമാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അത് കൂടാതെ ചില പ്രോഡക്റ്റ്സ് ഇതിന്റെ ഈ അറോമയൊക്കെ ഇങ്ങനെ പോവാതെ നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൂന്നാല് ഐറ്റം ഉണ്ട്, ലൈക്ക് കുരുമുളക് പൊടി, ജീരകപ്പൊടി, ചുക്ക് പൊടി, ഇതൊക്കെ ഗരം മസാല, ഇതെല്ലാം ഡബിൾ ലെയർഡ് പാക്കിംഗ് ആണ്. ഉള്ളിൽ വേറൊരു കവറുണ്ട്, അത് വെച്ച് സീൽ ചെയ്തിട്ട് പിന്നെ അതിനെ എടുത്ത് നമ്മൾ. അപ്പൊ അത് ലൈക്ക് ഇതൊക്കെ ഇതിനൊക്കെ മെയിൻ ആയിട്ടുള്ളത് നല്ല അറോമ, ആ മണമൊക്കെ പോയാൽ പിന്നെ ആൾക്കാർക്ക് അത് ഇഷ്ടാവില്ല. അപ്പൊ ഇതിപ്പോ നമ്മൾ കൊണ്ട് വെച്ചാലും ഇപ്പൊ എല്ലാവരും ഉടനെ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, ചിലപ്പോ കുറച്ച് നാൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് കവർ ആകുമ്പോഴത്തേക്കും അതിന്റെ ഇതെല്ലാം റീറ്റെയിൻ ചെയ്യാൻ പറ്റും. ബേസിക്കലി ക്വാളിറ്റി അതേപോലെ നല്ലതായിട്ട് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാണ്. പിന്നെ മാഡം, ഒരു കസ്റ്റമർ സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും ഒരു ഷോപ്പിലാണെങ്കിലും മാഡം പറഞ്ഞ ക്വാളിറ്റി ഉണ്ട്, കാര്യങ്ങളുണ്ട്, അതില്ലാതെ ഒരു കസ്റ്റമർ നമ്മുടെ ഈ ഭദ്ര സ്പൈസസ് പ്രൊഡക്റ്റ് എടുക്കാനുള്ള ഒരു കാരണം, സംതിങ് യൂണീക്ക് അബൌട്ട് ഇറ്റ് എന്തുവാണ്? അത് ഞാൻ പറഞ്ഞു, ഇത്രയും നാളായിട്ട് ഞാൻ പരസ്യം ഒന്നും അങ്ങനെ കൊടുത്തിട്ടില്ല, ഒരു പരസ്യം കൊടുത്തിട്ടില്ല. സാറിന് ഒരു പ്രാവശ്യം ഉപയോഗിക്കുന്നവർ എന്തായാലും രണ്ടാമത്തെ പ്രാവശ്യം വാങ്ങിച്ചു. വിശ്വാസം എനിക്ക് അതിന് നല്ല ഉറപ്പുണ്ടോ അവർ വാങ്ങിച്ചിരിക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ മാഡം ഈ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻസ് അത് കൂടുതലും അതിനെ ഓരോ മായങ്ങൾ ചേർത്ത് കാര്യങ്ങൾ ഇച്ചിരി നല്ല ടേസ്റ്റ് കൂടുതലാ കൂട്ടാനുള്ള ഇൻഗ്രീഡിയൻസ് ഏറെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെയൊക്കെ എങ്ങനെയാണ് നേരിടുന്നത്? അതൊന്നും ഞാൻ ചേർക്കാറില്ല, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അതേ രീതിയിൽ. എനിക്കതൊന്നും അറിയത്തില്ല എന്തൊക്കെയാണ് ചേർക്കണം, ഞാനൊന്നും ചേർക്കാറില്ല. നമ്മുടെ വീട്ടിലെ സോമേട്ടന്റെ അമ്മയൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാക്കി അതൊക്കെ വെച്ച് തന്നെ ഞാനിപ്പോൾ ഇതെല്ലാം ചെയ്യുന്നു. ഈ ഒരു സംരംഭിയിൽ യാത്രയിൽ ഏതൊക്കെ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്? മറ്റുള്ള ഇത്രയും വർഷം നന്നായിട്ട് ഇതിനെ കൊണ്ടുപോകുന്നു മുന്നോട്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഒരുത്തരുടെ ഒന്നും ഉണ്ടായിട്ടില്ല. അല്ല, ഒരു ബിസിനസ് ആയിട്ട് ആസ് എ ഒരു മാൻ പവറിൻ്റെയോ അല്ലെങ്കിൽ സപ്ലൈയുടെയോ അല്ലെങ്കിൽ നമുക്ക് ഡിമാൻഡ് മാർക്കറ്റിലേക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു അങ്ങനെ എപ്പോഴും എന്തെങ്കിലും ഒരു ചാലഞ്ചസ് ഇങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ടോ ഈ ഒരു ജേർണിക്കകത്ത്? ണേലും ഫുഡുകാരാണേലും ആരും എനിക്കൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, എല്ലാരും ഓരോ എന്നെ സഹായിച്ചിട്ടേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാല് ആരും എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. എങ്ങനെയാണ്, എവിടെയൊക്കെയാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റ് പോകുന്നത് ഇവിടെ ഈ കേരളത്തില്? ഇപ്പം ഇവിടുന്ന് പിന്നെ കൊട്ടാരക്കര, കൊല്ലം ആ സൈഡ് പോകുന്നുണ്ട്. പത്തനംതിട്ട, റാന്നി ഈ സൈഡ് ഇങ്ങനെ വന്ന്, കോട്ടയം, ആലപ്പുഴ അവിടെയൊക്കെ. പത്തനംതിട്ട കേരളത്തിൽ നിന്ന് വെളിയിലോ എവിടെയെങ്കിലും വെള്ളിട്ടോ? ഇല്ല, ഇല്ല, അങ്ങോട്ടും ഇല്ല. ഓക്കെ. ചില സമയത്ത് ചില ആൾക്കാർ നമ്മളെ വിളിച്ച് പറയും, ലൈക്ക് ചിലര് പുറത്ത് താമസിക്കുന്നവര് എൻആർകെസ് ആണെങ്കിൽ അവര് ഇവിടെ വന്ന് ചിലപ്പം കഴിച്ചിട്ടുണ്ടാവും. അപ്പൊ വിളിച്ച് പറയുമ്പോ നമ്മൾ അവർക്ക് അത് പാസ് ചെയ്തു, ചെറിയ ക്വാണ്ടിറ്റി. അവരുടെ അവരുടെ ഒരു പേഴ്സണൽ ഡിമാൻഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ. പിന്നെ മാഡം, ഈ ഒരു പ്രോഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പം ജനങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് മാഡത്തിലേക്ക് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഫീഡ്ബാക്ക് എങ്ങനെയാണ് മാഡത്തിന്? എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ആ ഫീഡ്ബാക്കുകൾ മാഡം? അവർ സപ്പോർട്ട് ചെയ്തൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. ആൾക്കാർ പറയും സാധനമൊക്കെ വാങ്ങിച്ച് നമ്മൾ അയച്ചു കൊടുത്ത് ഈയിടെ കോഴിക്കോടിന് സാധനം അയച്ചു. പക്ഷെ അവരൊക്കെ വിളിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം അത് കേൾക്കുമ്പോൾ. നന്നായിരുന്നു, നല്ല പൊടിയാന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം. പിന്നെ ഈ പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഉള്ള പ്രൊഡക്റ്റിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുമ്പം ഇവരുടെ ഈ ഫീഡ്ബാക്കുകൾ മാഡം പരിഗണിക്കാറുണ്ടോ? ഉണ്ട്. അവരാകുമ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ ഇച്ചിരി പൊടിയാനുണ്ടെന്ന് പറയാം, ചിലപ്പോൾ പറയാം കായ് ഇച്ചിരി കുറവുണ്ടെന്ന് പറയാം. അപ്പം നമ്മൾ അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ അതെല്ലാം ശരിയാക്കി ചെയ്യത്തുള്ളൂ. മാഡം, ആസ് എ എൻ്റർപ്രന്യൂർ, വുമൻ എൻ്റർപ്രന്യൂർ, അമ്മയെന്ന് ഒരു വുമൻ എൻ്റർപ്രന്യൂറിലേക്ക് വന്ന മാറ്റങ്ങൾ മാഡം എന്തുവാ കണ്ടിട്ടുള്ളത് മാഡത്തിനകത്ത്? മാറ്റം ഞാൻ നോക്കിയിട്ട് മമ്മി നേരത്തെ ഇങ്ങനൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് ഇത്ര നല്ലതായിട്ട് ചെയ്തുകൊണ്ട് പോകാൻ പറ്റിയത്. കുറച്ചൊക്കെ കുറച്ച് സ്റ്റേൺ ആയിട്ടൊക്കെ ഉള്ള സ്വഭാവമാണ്. പിന്നെ ഡാഡിയുടെ എല്ലാം ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ അപ്പം അത് നല്ല ഇതായിട്ടൊക്കെ ആയി. ഇപ്പൊ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും വലിയ സ്നേഹമാണ്, എന്നാൽ അതുപോലെ ഇച്ചിരി പേടിയുണ്ട്. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. അപ്പം ഇത് തമ്മിൽ ഇങ്ങനെ ചേഞ്ച് എന്ന് പറയാൻ എനിക്ക് അങ്ങനെ എടുത്തു പറയാനില്ല. ഒരു പേഴ്സണൽ ഒരു വ്യക്തി നിന്ന് ഒരു ബിസിനസ് വുമനിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ അങ്ങനെ വലുതായിട്ട് വന്നിട്ട് ആ സെയിം ഒറിജിനൽ വ്യക്തിത്വം തന്നെയാണ്. പിന്നെ നല്ലതല്ലേ, ഇപ്പോഴല്ലേ ലേഡീസ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആകും, അതൊരു വളരെ നല്ല കാര്യമല്ലേ. പക്ഷേ ഉണ്ട് ഒരു കാര്യം ഉണ്ട് കേട്ടോ, അന്ന് തുടങ്ങിയപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞായിരുന്നു പിന്നെ എം ജി സോമന്റെ ഭാര്യ മുളകുപൊടി കച്ചവടം തുടങ്ങിയെന്നും പറഞ്ഞ്. പക്ഷെ സോമയുടെ എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു, അതുകൊണ്ട് എനിക്കത് നാണക്കേടായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ ഇന്ന് എനിക്ക് അതുകൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ട് ഇന്നത്. അപ്പം ഈ സാർ മാഡം പറഞ്ഞ പോലെ സാറിന്റെ ആ ഒരു സപ്പോർട്ട്, അപ്പൊ എത്ര ഒരു ഇങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എത്ര റോൾ ഇതിനകത്തുണ്ടായിരുന്നു ഈ യാത്രയിൽ സാറിന്?
സ്വാമിയുടെ ഭയങ്കര സന്തോഷമായിരുന്നു. സ്വാമിയുടെ ആദ്യം വന്ന് ഇവിടെ വിളക്ക് കത്തി, വേറെ നേരത്തെ വീടിന്റെ അവിടെ അത് മാറ്റി ഇങ്ങോട്ട് മാറ്റി സ്വാമിയുടെ വന്ന് വിളക്ക് കത്തി ചൂട്ടാണ് ചെയ്തു തന്നത്. സ്വാമിയുടെ തോണ്ട ഫ്രണ്ട്സിനോടൊക്കെ പറയുമായിരുന്നു. തോണ്ട ഫ്രണ്ട്സിനൊക്കെ ഞാൻ എന്നുവെച്ചാൽ ഉമ്മൂക്ക, പിന്നെ സുകുമാരി ചേച്ചി, അതൂർ പവാടി, ഇവർക്കെല്ലാം ഞാൻ പൊടി അയച്ചു ഇവിടുന്ന് സ്വാമിയോട് പറഞ്ഞിട്ട് ഇവിടുന്ന് പാഴ്സലായിട്ട് അയച്ചു കൊടുക്കുമായിരുന്നു. അവരൊക്കെ അവരെല്ലാവരും പോയി, സ്വാമി ഉൾപ്പെടെ അവരെല്ലാവരും പോയി. എന്നാലും ഇപ്പോഴും സുരേഷ് ഗോപി അവർക്കൊക്കെ ഞാൻ പൊടി കൊടുക്കാറുണ്ട്. തുടക്കത്തിലുള്ള കസ്റ്റമേഴ്സ് ഇന്നും നിർത്തി നല്ല പൈസ ഇല്ലാത്തവർ ഇത്രയും പോകുന്നില്ലേ. സന്തോഷമായിട്ട് സാധനം നല്ലതാണെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ഇപ്പൊ ഞാൻ കുറച്ച് നാളായിട്ട് ഇപ്പൊ വന്ന് ആദ്യം ഒന്നും അറിഞ്ഞുവിടാൻ, ഇപ്പൊ കുറച്ച് കുറച്ചൊക്കെ നോക്കി കുറച്ച് മമ്മിക്ക് കുറച്ച് ഹെൽപ്പ് ആവും വരുമ്പോഴത്തേക്കിന്. അങ്ങനെ കുറച്ച് ഒരു 4-5 മണിക്കൂർ എല്ലാ ദിവസവും വന്നിട്ട് പോകും. മേഡം ഇപ്പൊ വരാൻ തുടങ്ങി, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് തുടങ്ങി, എന്തുവാണ് മാറ്റങ്ങൾ കണ്ടിട്ടുള്ളത്? മാർക്കറ്റ് ഡിമാൻഡ് കണ്ടിട്ടുള്ളത് ഈ സ്പെഷ്യൽ ഇതുപോലത്തെ ഒരു ഡെയിലി കൺസ്യൂം ചെയ്ത പ്രൊഡക്റ്റ് നമ്മളുടെ പ്രോഡക്റ്റിനെ വെച്ചാണ് മാർക്കറ്റിംഗ് ഡിമാൻഡ്സ് ഉണ്ട്. എങ്ങനെയാണ് എന്തൊക്കെ മാറ്റങ്ങൾ കണ്ടിട്ടുണ്ട് ഇത്രയും വർഷത്തിൽ? ഇത്രയും വർഷത്തില് പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഒബ്വിയസ്ലി ഇപ്പൊ ഡിമാൻഡ് ഒക്കെ കൂടിയിട്ടുണ്ട്. നമ്മളാണെങ്കിലും നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് അതിന്റെ പാക്കിംഗ് ഇതൊക്കെ പുതിയതാക്കി വെക്കാനും, സോ അതല്ലേ കുറച്ച് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മള് പലതും ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പൊ മമ്മി ആ മെയിൻ അതിന്റെ ഇതൊക്കെ ഡിസൈനൊക്കെ നോക്കും, നമ്മളെല്ലാരോടും ആലോചിക്കും, പിന്നെ ഫൈനലി എന്താ വേണ്ടതെന്ന് വെച്ചാല് നമ്മളവരെ നമുക്ക് വേറെ ഈ പറഞ്ഞ പോലെ വേറെ അഡ്വർടൈസ്മെന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് മേഡം നിങ്ങൾ രണ്ടുപേരും ഇത്രയും വിലയേറിയ ഷെഡ്യൂളിനകത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സമയം, ഞങ്ങളുടെ ഹ്യൂമൻസ് ഓഫ് തിരുവല്ലയ്ക്ക് സമയം തന്നെ നിങ്ങൾ രണ്ടുപേർക്കും വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിനായി വളരെയധികം നന്ദി.